എല്ലാവർക്കും നമസ്കാരം. അജയ് വാസുദേവ് എന്ന ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നും ഒരു വെറൈറ്റി സിനിമ കണ്ടതിലുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. വെറൈറ്റി സിനിമയാണെന്ന് വെച്ച് സിനിമ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഷൈലോക്ക്, മാസ്റ്റർ പീസ്, അതുപോലെ രാജാതിരാജ എന്നീ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യസ്തമാണ് ഈ ഒരു സിനിമ. കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിലും ബിജിയും സ്ലോ മോഷനും ഒരിക്കലും മസ്റ്റാണെന്ന് പറഞ്ഞ് അജയ് വാസുദേവ് അവതരിപ്പിച്ച പകലും പാതിരാവ് എന്ന സിനിമയുടെ റിവ്യൂലേക്ക് നമുക്ക് പോവാം. സിനിമ തുടങ്ങുന്നത് രജിഷ വിജയൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മെഴ്സിയുടെ വീടും ചുറ്റുപാടുമൊക്കെ കാണിച്ചുകൊണ്ടാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമാണ്. അതിൽ ഇവർ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ വെച്ച് ആളുകൾ പിരിവിലൊക്കെ വരുന്നുണ്ട്. അതായത് വട്ടിപ്പലിശ പിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നു കയറുന്നുണ്ട്. അപ്പം അച്ഛനും വട്ടിപ്പലിശയുടെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണമൊക്കെ ഉണ്ട്. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി അഭിനയമുള്ളൊരു അച്ഛൻ. അച്ഛൻ്റെ ആ ഒരു സീനോട് കൂടി തീരുമെന്ന് വിചാരിച്ചാണെങ്കിൽ അച്ഛൻ വീണ്ടും വരുന്നുണ്ട്. പലിശയ്ക്ക് കാശ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ മേലാത്തവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത അജയ് വാസുദേവ് എന്ന ഡയറക്ടറിന് നമുക്കൊരു കൈയ്യടി കൊടുക്കാം. മറ്റൊരു സിനിമകളിലും കാണാത്ത രീതിയിലുള്ള ഫ്രെയിമിങ്ങും അതുപോലെ തന്നെ കഥാപശ്ചാത്തലവും തന്നെയാണ് ഈ ഒരു സിനിമയിലും ഉണ്ടായിരുന്നത്. ഇത്രയും ഫ്രഷായിട്ടുള്ളൊരു തീമിൻ്റെ കൂടെ ബിജിയും സ്ലോ മോഷനും കൂടെ ചേരുമ്പോൾ പഴയ സിനിമകളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഓർമ്മയും വരത്തില്ല. വളരെ ചെറിയൊരു സിനിമയായിരുന്നു. അതിൽ സ്ലോ മോഷൻ സീനുകൾ കൂടുതലിട്ടിട്ടാണ് ഇവർ സിനിമയുടെ ദൈർഘ്യം കൂട്ടിയത്. പതിവിന് വിപരീതമായിട്ട് ആ ഗ്രാമത്തിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. ആ റോൾ അവതരിപ്പിക്കുന്നത് ഗുരു സോമസുന്ദരമാണ്. അദ്ദേഹം സ്ത്രീകളെ നോക്കുന്ന രീതിയൊക്കെ വേറെയാണ്. പല സ്ത്രീകൾക്കും മോശപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട്. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പോലീസുകാരും കൂടെ വന്നപ്പോൾ കോട്ട തികഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് തെറ്റി. ദാ വരുന്നു കുഞ്ചാക്കോ ബോബൻ. ഇസ്ത്രീയിട്ട ഫുൾ സ്ലീവ് ടീഷർട്ടും ജീൻസും ഒരു തരിപോലും അനങ്ങാണ്ട് ചീവി മിനുക്കിയ കാർക്കൂന്തലും, നടക്കുവാണെങ്കിലും ഇരിക്കുവാണെങ്കിലും കുളിക്കുവാണെങ്കിലും ഉറങ്ങുവാണെങ്കിലും ഇതിനൊന്നും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു മജീഷ്യനാണ് കുഞ്ചാക്കോ ബോബൻ. മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്നത്. പുള്ളിക്ക് ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് മാസ് രംഗങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു സ്റ്റണ്ടൊക്കെ ഉണ്ട്. അത് തരക്കേടില്ലായിരുന്നു. രജിഷ വിജയന്റെ അച്ഛനെ അവതരിപ്പിച്ചിട്ടുള്ള മനോജിന്റെ കഥാപാത്രം നന്നായിട്ടുണ്ടായിരുന്നു. പ്രണയവിലാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ ആണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള അങ്ങേരാണ്. വളരെ സേഫ് ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. രജിഷ ചെയ്തിട്ടുള്ള മേഴ്സി എന്ന കഥാപാത്രത്തിന്റെ അമ്മയെ അവതരിപ്പിച്ചിട്ടുള്ള പുള്ളിക്കാരിയും അത്യാവശ്യം നൈസായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. രജിഷയുടെ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ ക്ഷീണിച്ചായിരുന്നു നമ്മൾ പടം കണ്ടുകൊണ്ടിരുന്നത്. രണ്ടാം പകുതി ആയപ്പോഴാണ് നമുക്കൊരു എനർജിയൊക്കെ കിട്ടിയത്. രണ്ടാം പകുതി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു ഒച്ചിന്റെ മേത്ത് നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു ബൈക്കിൽ കയറി യാത്ര ചെയ്താൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്പീഡിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ഒരു വൈഡ് ഏരിയയിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ സിനിമ പുരോഗമിക്കുമ്പോൾ ആ വൈഡ് ഏരിയ ചെറുതായി ചെറുതായി ഒരു വീട്ടിലേക്ക് ചുരുങ്ങുന്നു. സിനിമയുടെ അവസാനത്തെ 10-20 മിനിറ്റ് നല്ല രീതിയിൽ ത്രില്ലിംഗ് ആണ്. പക്ഷെ അവസാനിക്കുമ്പോൾ നൽകിയിട്ടുള്ള ഒരു ക്ലൈമാക്സിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ കംപ്ലീറ്റ് മൊറാല് മാറുകയാണ്. ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൈമാക്സ് പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാസ സിനിമകളിൽ നിന്നും കാല് മാറ്റി ചവിട്ടി ത്രില്ലറിലേക്ക് പ്രവേശിച്ച അജയ് വാസുദേവിന് അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ത്രില്ലറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭീഷ്മപർവ്വത്തിന്റെ ആ ഒരു പോസ്റ്റർ കാണിച്ചിട്ട് അതിനകത്ത് മമ്മൂട്ടിയുടെ കണ്ണ് അനക്കിപ്പിച്ചും കൂടെ കാണിച്ച് ആളുകളെ കയ്യിലെടുക്കുന്ന ആ ഒരു തന്ത്രത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. സിനിമ കണ്ടു തീരുമ്പോൾ രജിഷയുടെ പെർഫോമൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ സിനിമ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളൊരു തോന്നലും കൂടെ ഉണ്ടാവും. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പകുതി അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് നല്ല സ്പീഡും ഉണ്ടായിരുന്നു, അത്യാവശ്യം ത്രില്ലിംഗുമായിരുന്നു. ഒരു തവണയൊക്കെ വേണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പകലും പാതിരാവും.